ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അന്നേരം നമ്മൾ ഗിഫ്റ്റും കൊണ്ട് പോകണം. ഗിഫ്റ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഗിഫ്റ്റും കൊണ്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 5-10 മിനിറ്റേ ഉള്ളൂ അവിടെ ചേച്ചിയുടെ കുട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാനും അമ്മയും കൂടെ രാവിലെ തന്നെ റെഡി ആട്ടോ. നമ്മൾ ഇന്ന് മൊത്തം അവിടെ ആട്ടോ. ഇന്ന് മൊത്തം ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ആട്ടോ വന്ന് 8-ാം തീയതി അവിടെ തിരിച്ച് വന്നത് രാവിലെ. അന്നേരം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി, ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോകുക കേട്ടോ. ഇതിൻ്റെ പിന്നെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ല, അത് കണ്ടു നോക്കുക കേട്ടോ. നമ്മൾ ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മളിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലാത്തവരെ കണ്ടു നോക്കുക കേട്ടോ പോയിട്ട്. എന്നാൽ നമ്മൾ ആ ഗിഫ്റ്റൊക്കെ ഞാനൊരു കവറിൻ്റെ അതാക്കി വെച്ച കേട്ടോ. അന്നാൽ പെട്ടെന്ന് ഇവൾ പുറത്തുള്ള ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട, പിന്നെ നമുക്ക് താഴെ ഇങ്ങനെ വെക്കാൻ, വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ടും കൂടി അന്നേരം അഴുക്കാകണ്ടെന്ന് കരുതിയിട്ട് ഒരു കവറിലാക്കിയിട്ട് കേട്ടോ ഞാൻ വെച്ചിരുന്നത്. അങ്ങനെ അവിടെ എത്തി എത്തിയുള്ള കഴിച്ചിട്ട് കണ്ടോ. രണ്ടുപേരുണ്ട്. അത് കുഴപ്പമില്ല. ആ വീട് അത് സെറ്റായി എന്നാൽ പിന്നെ ഞാൻ ഉണ്ടാക്കിയതാ. അത് അത് ഇന്നലെ മെനിഞ്ഞാന്ന് ചെയ്തതാ. അത് പിന്നെ വേറെ ഫോട്ടോ അരളി പോയി. എന്നാ അതും കൂടെ എടുത്ത് വെച്ചു. ഇതാണ് ഗിഫ്റ്റ്. അതോ ഇങ്ങനെ ചെയ്യാമല്ലോ. അത് പൊട്ടി. ഏത്? അത് പൊട്ടൂല. ഗിഫ്റ്റ് ഒക്കെ കൊടുത്തപ്പോ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരുന്ന ആളോ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ ദയ തുടങ്ങി, കരച്ചിൽ തുടങ്ങി കേട്ടോ. ആളെ കാണുന്നത് ചേട്ടായിനെ വന്നില്ല, ചേട്ടായി വന്നില്ലെന്ന് പറഞ്ഞു. ചേട്ടായിയുടെയും ചേച്ചിയുടെയും പ്രത്യേക ഒരു ദിവസമാണ് പറഞ്ഞല്ലോ ഞാൻ. അന്നേരം അറിയാത്ത കൂടെ ഒരു ദിവസം രണ്ടുപേരും ബർത്ത്ഡേ വരുന്നത്. അന്ന് ചേട്ടായി വന്നില്ല, ലീവിന് വന്നില്ലെന്ന് പറഞ്ഞോട്ടെ കരയുന്ന ബർത്ത്ഡേ അന്ന് വന്നില്ലെന്നൊക്കെ പറഞ്ഞു കരഞ്ഞതിരുന്നു. എന്നിട്ട് പിന്നെ അമ്മ അവിടെ ഇവിടെ ഇരുന്ന് സാധനങ്ങൾ നോക്കും കേട്ടോ. കമ്മലൊക്കെ എടുത്ത് മാലയും കമ്മലൊക്കെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ പുള്ളിക്കാരി എന്തായാലും കുഴപ്പമില്ലായിരുന്നു, കുറച്ച് നേരം ഓക്കെ ആയി കേട്ടോ. അവൻ്റെ സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അന്ന് മൊത്തം. പിന്നെ ചേട്ടായി ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചു. പിന്നെ അത് കുറച്ചൊക്കെ ഓക്കെ ആയി കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ട് ഞാൻ പിന്നെ അന്ന് അധികം വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. എനിക്കെന്താ പറയുക, വീഡിയോ എടുക്കാൻ മറന്നുപോയി. എനിക്കെന്തും എടുക്കാൻ വേറെ അങ്ങനെ എടുക്കാനൊന്നും തോന്നിയില്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് കുറച്ച് കുറച്ച് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ ചേട്ടായി കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളും കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്മയൊക്കെ. ആദ്യമേ ചേട്ടായി മേടിച്ച കേക്ക് മുറിക്കാമെന്ന് കരുതി കേട്ടോ, അത് കട്ട് ചെയ്യാമെന്ന് കരുതി. നിക്കേ അമ്മ നിക്കേ.
അത് അടുത്താരും ഇല്ലാതെ കേക്ക് മുറിക്കാൻ. ഇപ്പം നിന്നപ്പോൾ വന്ന് 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 എല്ലാവരും കൂടി ഒരുമിച്ച്, ഞങ്ങൾ നാലുപേരും കൂടി ഒരുമിച്ച് നിരന്ന് നിന്നിട്ട് മൊത്തം ഞങ്ങൾ അഞ്ചുപേരും കൂടി നിരന്നിങ്ങനെ നിന്നു. അങ്ങനെ അവസാനം അതൊരു ഇതായിട്ട് തോന്നിയപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് മാറാൻ വേണ്ടി പോയട്ടോ. അങ്ങനെ ചേച്ചി വീണ്ടും പിടിച്ച് തന്നെ അവിടെ തന്നെ നിർത്തി കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു, ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും. നല്ല സന്തോഷത്തോടെ ആ ഒരു ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ചേട്ടായി ഒരാത്തേൻ്റെ ആ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നു അവിടെ ചേട്ടായി ഇല്ലാത്തതിന്. ചേട്ടായിനെ കുഴപ്പമില്ല, പിന്നെ ഏതെങ്കിലും ഒരു ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കാം എന്നൊക്കെ ഒരിതിലായട്ടോ. ഓക്കെ, അന്നേരം ഇത്രേ ഉള്ളടാ. പിന്നെ വീഡിയോസ് ഒന്നും കാര്യങ്ങളും എടുത്തിട്ടില്ലായിരുന്നു. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊക്കെ പറയണം കമൻറ്റിൽ പറയുക. അന്നേരം ചെറിയൊരു ആഘോഷമാണ്, ബർത്ത്ഡേ ആഘോഷമാണ്, അത് വലിയ രീതിയിലൊന്നും അല്ല കേട്ടോ. നമ്മൾ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, ആ കേക്ക് നമ്മൾ പിന്നെ കേട്ടോ മുറിച്ചത്. അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ. ഒരു കേക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നമ്മൾ അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ അത് വീണ്ടും ശരിയാക്കിക്കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സെറ്റായിട്ടും പിന്നെ കട്ട് ചെയ്യാൻ കരുതി കേട്ടോ. ചേട്ടായി വിളിക്കുമ്പോഴത്തേക്കും അത് കട്ട് ചെയ്യാൻ കരുതി കേട്ടോ. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അന്നേരം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.